ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിക്കാ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വന്നിട്ടുള്ളത് ഡിഫറെൻ്റായിട്ട് നമ്മൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും കൂടി നോക്കിയിട്ടാണ്. പിന്നെ പ്രിൻറ്റിങ് എടുക്കുമ്പോൾ ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറയലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടെ എന്താ പറയുക ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടുനോക്കാട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത മോഡൽസാട്ടോ. അപ്പോൾ പിൻട്രസ്റ്റിൽ നമുക്ക് ഡിസൈന് ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് ക്യാൻവാപ്പിൽ തന്നെ ഡിസൈന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട. അപ്പോൾ ആ മെത്തേഡും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് പ്രിൻ്റ് എടുക്കാട്ടോ. A4, A5, A3. ഈ A3 പ്രിൻ്റ് എടുക്കുമ്പോഴാണ് ഇത് അത്യാവശ്യം ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും ചെയ്യുക. പിന്നെ അത് നമ്മൾ എഴുതി കൊടുത്തിട്ടില്ലേ കാണും ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ അതിലെന്തൊക്കെ എഴുതി കൊടുക്കണം, ഏത് പേപ്പറിൽ പ്രിൻ്റ് എടുക്കണം, എന്താണ് റേറ്റ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിട്ടാ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഡിസൈന് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളത് ക്ലാരിറ്റി കുറവെന്ന് പറഞ്ഞത് ചില ഷോപ്പിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ അത് നമുക്ക് ഒരു മഷി അളകിയ പോലെയിട്ട് നമുക്ക് കിട്ടലേ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്യാൻവാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു A4 ഡോക്യുമെൻറ്റിലാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡോക്യുമെൻ്റാണ് വേണ്ടത് വെച്ചാൽ അത് എടുക്കാട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതിൽ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പോയി വാച്ച് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ക്യാൻവാപ്പിൽ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ എലമെൻസിൽ പോയിട്ട് അറബിക് പാറ്റേണിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ പെയ്ഡ് ഇല്ല ഉണ്ടാവും, അത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നോർമലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ട് മസ്ജിദിനും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക ഡിഫറെൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടൂട്ടാ. പക്ഷേ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രെയിമാണ്. നമ്മൾക്ക് ഇത് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ സെൻട്രലിൽ നമുക്ക് വേറെ ഫോട്ടോ വെച്ച് കൊടുക്കണമെങ്കിൽ അതും പറ്റൂട്ടാ. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നാട്ടാ. അപ്പോൾ അതാ താഴെ ഫ്രെയിംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിസൈൻ ഉള്ളതും വരുന്നുണ്ട്, ഡിസൈൻ ഇല്ലാത്തതും വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഡിസൈന് ഇപ്പോൾ നമ്മളൊരു ഫ്ലോറൽ ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഫ്രെയിം കൊണ്ടു വെച്ചിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു പാറ്റേണില്ല ഫ്രെയിം തന്നെ കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വെറും ടെക്സ്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സെൻട്രലത്തെ കളർ ഞാൻ ഇന്ന് വൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി കൊടുക്കുന്നു ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എനിക്കത് എന്താ പറയുക ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിട്ടുട്ടാ. അപ്പോൾ ഞാനിനി ഒരു റെഡ് തീമിൽ ഉള്ള ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലും നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കളേഴ്സും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റൂട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് വെക്കണമെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ. ഇനിയിപ്പോൾ ഒരു കപ്പിൾസിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മളോട് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ. പിന്നെ ഇതിൽ നമുക്ക് കാലിഗ്രാഫി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും എലമെൻസിൽ പോയാൽ നമുക്ക് കിട്ടൂട്ടാ. കാരണം പറയാൻ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് എലമെൻസിൽ പോയിട്ട് അറബിക് കാലിഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വേണ്ട അറബി കാലിഗ്രാഫികൾ അതിൽ നിന്ന് കിട്ടും. പിന്നെ ഉള്ളത് നമ്മളൊരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൈസ പെയ്ഡ് ആയിട്ടുള്ളതൊക്കെ കിട്ടുക. അപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് വേണ്ടതൊക്കെ അതിൽ നിന്ന് കിട്ടൂട്ടാ. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്നും പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ട്, ഹാമ്പേഴ്സിൻ്റെയും അതേപോലെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ. ഇൻഷാല്ല അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ എഡിറ്റിങ് മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച കാരണമാണ് അതന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നിട്ട് ഇൻഷാല്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ.
അപ്പം നമ്മളെന്നും പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ എഡിറ്റിങ്ങും അതേപോലെ വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാ ഇതും വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റേതായ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ, വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻസും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് കാലിഗ്രാഫി ആഡ് ചെയ്ത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിതിൽ കാലിഗ്രാഫി കിട്ടണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് കാലിഗ്രാഫി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒന്നാണ് ഇപ്പോൾ രണ്ടാം പ്രാവശ്യം കൊടുന്ന് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ അത് പോയിട്ട് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാം കേട്ടോ, അതിൽ ക്ലിയർ ആവാത്തവർ അത് പോയി കണ്ടു വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എഡിറ്റിങ്ങിൻ്റെ വീഡിയോസ് ആയിട്ടും അതേപോലെ പ്രൈസും കാര്യങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ അതേപോലെ രണ്ട് വീഡിയോ അതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് ക്ലിയർ ആവും കേട്ടോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.